ഹലോ ഗൈസ്, ബർത്ത്ഡേ വിഷ് ചെയ്തില്ലെങ്കിൽ ഡൈവേഴ്സ്, താടി ഉണ്ടെങ്കിൽ കിസ് ചെയ്യാൻ പറ്റാത്ത രാജ്യം, എന്തിനേറെ നിങ്ങൾ രാത്രി ഒന്ന് ബാത്റൂം പോയിട്ട് ഒന്ന് ഫ്ലഷ് അടിച്ചാൽ അതിൻ്റെ പേരിൽ വരെ കേസെടുത്ത് നിങ്ങളെ ജയിലിലടക്കുന്ന നിയമമുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ഭയങ്കര വിചിത്രമായിട്ടുള്ള ചില നിയമങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നാൻ മതിയല്ലേ. എന്നാൽ ഇതൊക്കെ സാമ്പിൾ മാത്രമാണ്. ഇത്തരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഭയങ്കര വിചിത്രവും അതോടൊപ്പം തന്നെ നമുക്ക് ദുരന്തം അല്ലെങ്കിൽ കോമഡി ഇതൊക്കെ തോന്നാൻ ചാൻസ് ഉള്ള അത്തരത്തിലുള്ള ചില ഫണ്ണായിട്ടുള്ള ദുരന്ത നിയമങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ആരും മിസ് ചെയ്യേണ്ട, ഫുള്ളും കണ്ടേക്കാം. സോ ഗൈസ്, എഗൈൻ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തത്, മരിക്കാൻ പറ്റാത്ത ഒരു ടൗൺ ആണ് കേട്ടോ. നോർവേലെ ലോങ് ഈ ബിൻ ടൗണിലാണ് ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുന്ന് ആൾക്കാർ മരിക്കരുത് എന്നാണ് നിയമപ്രകാരം. ഇതൊക്കെ ഉണ്ട് തന്നെ വയസ്സന്മാരും വയസ്സത്തികളും, അതായത് വയസ്സായിട്ടുള്ള ആൾക്കാരും, പിന്നെ അസുഖം ബാധിച്ച് മരിക്കാനായിട്ടൊക്കെ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ എത്രയും പെട്ടെന്ന് ഇരു ടൗണിന്ന് മാറാറാണ് പതിവ്. എന്താണ് അവിടെ മരിക്കാൻ പോലും പറ്റൂലേ, മരിക്കുന്ന ആൾക്കാർ വരെ ഇങ്ങനെ വെറുപ്പിക്കണമൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാൽ മതി. ബട്ട് ഈ ഒരു നിയമം ഇവിടെ കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടൗണിൽ അധിക സമയങ്ങളിലും നല്ല തണുപ്പാണ് ഉണ്ടാവുക. -50°, -50°, -40°, അത് ഐസാണ്. അപ്പം ഇവിടെ ഒരു ബോഡി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബോഡി കുഴിച്ചിടുക എന്നൊക്കെ പറയുന്നത് ഹൈലി റിസ്കി പരിപാടിയാണ്. കുഴിച്ചിട്ടാൽ അത് ഡീകമ്പോസ് ആവില്ല, ജീർണിക്കൂല. 1918 തന്നെ സ്പാനിഷ് ഫ്ലൂ എന്ന സമയത്തുണ്ടല്ലോ, ഈ ഒരു ടൗണിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ബോഡി ഈ ഒരു ടൗണിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ ബോഡി പിന്നീട് 40-45 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതേ മരത്തി ലഭിച്ചത് കാരണമാണ് പിന്നീട് ഇങ്ങനെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അതായത് ഇവിടെ ആൾക്കാരുടെ ബോഡി ഡീകമ്പോസ് ആവില്ല, പിന്നെ ഡിസീസൊക്കെ സ്പ്രെഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ. ആകെ 2500 പേരെ അങ്ങനെ എന്തോ ഉള്ളൂ ഒരു ടൗണിൽ ഇട്ടാ. നമ്പർ 2, നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, പൊട്ടാറ്റോ, അത് എത്ര വേണമെങ്കിലും വാങ്ങല്ലേ. ഇവൻ ചാക്കിലാണെങ്കിലും ലോറിയിലാണെങ്കിലും എന്തിലാണെങ്കിലും എത്ര വേണമെങ്കിലും വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാം. എന്നാൽ നിങ്ങൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 50 കിലോഗ്രാമിൽ കൂടുതൽ ഉരുളക്കിഴങ്ങ് കയ്യിൽ വെക്കാനായിട്ട് പറ്റൂല. അതിൽ കൂടുതൽ നിങ്ങൾ വെച്ചാൽ അകത്ത് കിടക്കേണ്ടി വരും, അവിടെ ഇല്ലീഗലാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം അവിടെ കൊണ്ടുവന്നു വെച്ചാൽ, ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ്. സോ അതിൻ്റെ ഒരു ക്രൈസിസ് വരരുത്, അത് വന്നാൽ സീനാവും. അതൊക്കെ കൊണ്ടാണ് അടുത്തത് ഇത്തിരി ഒരു ഭീകര നിയമമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വെള്ളമടിച്ച് വണ്ടി ഓടിച്ചാൽ ഒന്നെങ്കിൽ ചെറിയൊരു ഫൈനോ അല്ലെങ്കിൽ വല്ല പെറ്റിക്കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകല്ലേ. ആരും വെള്ളമടിച്ചൊന്ന് വണ്ടി ഓടിക്കരുത്, അത് വേറെ കാര്യം, ഭയങ്കര സീനാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു തെറ്റ് എൽസലവാദറിൽ, അതായത് ഇത് പറഞ്ഞ സെൻട്രൽ അമേരിക്കയിലെ ഒരു രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച രാജ്യം കൂടിയാണ് കേട്ടോ ഈ ഒരു കൺട്രി. അവിടെ നിങ്ങൾ ഇങ്ങനെ വെള്ളമടിച്ചൊക്കെ വണ്ടി ഓടിച്ചാൽ എന്ത് നോക്കണ്ട, നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ്. മോസ്റ്റ് പ്രോബബ്ലി ചാൻസ് നിങ്ങളെ വെടിവെച്ച് കൊല്ലാനാണ് കേട്ടോ. ഹെജ്ജാതിയല്ലേ, കുറച്ച് കൂടിപ്പോകുന്നൊരു സംശയം. നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ സ്വന്തം ലൊക്കേഷനായിട്ടുള്ള പോർച്ചുഗലില് നിങ്ങൾ ബീച്ചുകളിൽ പോയിട്ട് മുള്ളുകയാണെങ്കിൽ അത് പ്രശ്നമാവും. നിയമപ്രകാരം നിങ്ങളെ പിടിച്ച് അകത്തിടും ആരെങ്കിലും കണ്ടാൽ കേട്ടോ, അത് പ്രത്യേകിച്ച് ഗവൺമെൻറ് അതോറിറ്റിയിലൊക്കെ കണ്ടാൽ. ബട്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കോമഡി എന്ന് വെച്ചാൽ, 2014 ഒരു സ്റ്റഡി അനുസരിച്ച് പോർച്ചുഗലിൽ ബീച്ചിലിറങ്ങുന്ന 85% പേരെങ്കിലും മുള്ളാറുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഹെച്ചാതിയല്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം. കനഡയിലെ ഒഷോവയിൽ നിങ്ങൾ മരം കയറാൻ നോക്കിയാൽ അത് മിക്കവാറും നിങ്ങളുടെ അവസാനത്തെ മരം കയറില്ല കേട്ടോ. അവിടുത്തെ നിയമം ഇത് അനുവദിക്കുന്നില്ല, നാട്ടുകാരെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് കേട്ടോ. ഇതേമാതിരി തന്നെ ശ്രീലങ്കയിൽ നമുക്കറിയാം ഒരുപാട് ബുദ്ധമതക്കാരാണ് ഉള്ളത്. ഇതൊക്കെയോടെ തന്നെ അവിടെ ഈ ബുദ്ധപ്രതിമൻ്റെ ഒപ്പം സെൽഫി എടുക്കുന്നതും ഇതോടൊപ്പം തന്നെ ബുദ്ധൻ്റെ ടാറ്റും കാര്യങ്ങളൊക്കെ വിസിബിളായ രൂപത്തിൽ, അതായത് മേത്തടിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ കാണുന്ന പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ അടിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാവും കേട്ടോ. ഡെൻമാർക്കിൽ ഈ കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു നിയമം കിടക്കുന്നുണ്ട് കേട്ടോ. ജയിൽ ചാടിപ്പോകുന്നത് അവിടെ ലീഗലാണ്, അവിടെ നിയമപരമായിട്ട് അത് പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളെ നാട്ടിൽ നിന്ന് ജയിലൊക്കെ ചാടിപ്പോകുന്ന കള്ളന്മാരെ അവരെ അഡീഷണലി കുറച്ച് വർഷം കൂടിയും അവരുടെ കൂടാൻ ചാൻസ് ഉണ്ടല്ലേ. അതായത് 10 വർഷം ജയിലിലെടുക്കുന്ന ആളെ 15 വർഷം കൂട്ടിലാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഡെൻമാർക്കിൽ അതിന് പ്രശ്നമല്ല കേട്ടോ, അതവിടെ ലീഗലാണ്. ബട്ട് ജയിലിൽ നിന്ന് കള്ളന്മാർ ചാടിപ്പോകാതെ നോക്കേണ്ടത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടിയും കൂടിയാണ് കേട്ടോ. അതായത് കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിയമം എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ.
നമ്മുടെയൊക്കെ ബബിൾ കം അഥവാ ചൂയിങ് ഉണ്ടല്ലോ, അത് കഴിക്കുന്നത് സിംഗപ്പൂരിലെ ബാൻഡാണ് കേട്ടോ. സീരിയസ്ലി, ഫസ്റ്റ് ടൈം നിങ്ങൾ അവിടുന്ന് ചൂയിങ് ഗം കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ആകെ നമ്മളെ ഇന്ത്യൻ റുപ്പീസിൽ 74,000 രൂപ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫൈൻ അടിച്ചാൽ മതി, വളരെ കുറച്ചല്ലേ. എന്നാൽ സെക്കൻഡ് ടൈമിൽ എന്തും നോക്കണ്ട, 100,000 രൂപ ഫൈനും അടിക്കണം. അതോടൊപ്പം തന്നെ 2 വർഷം സുഖസുന്ദരമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യട്ടോ. നാട്ടുകാർ എല്ലാവരും കൂടി പൊതുസ്ഥലമൊന്നായിട്ട് ചുയിഗം തുപ്പി കോളാക്കരുത്, നശിപ്പിക്കരുത് എന്നൊറ്റൊരു ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു നിയമം അവിടെ കൊണ്ടുവന്നത് കേട്ടോ. അടുത്തൊരു വെറൈറ്റി നിയമം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ സമോവല് പോവുകയാണെങ്കിൽ അവിടെ ഒരു കിടിലൻ നിയമം കിടക്കുന്നുണ്ട്. അവിടെ നമ്മളെ പെണ്ണുമ്പിള്ള അതായത് ഹസ്ബൻഡ് വൈഫിൻ്റെ ബർത്ത്ഡേ മറന്നുപോയാൽ ഡൈവേഴ്സിന് പോകട്ടോ. അവിടുത്തെ നിയമം അങ്ങനെയാണ് കേട്ടോ. എജ്ജാതില്ലേ, ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു നിയമം തന്നെയാണ്. ഹസ്ബൻഡ് വൈഫിൻ്റെ ബർത്ത്ഡേ മറന്നുപോയാൽ ഡൈവേഴ്സ്, എന്താണേ. പക്ഷെ നേരെ തിരിച്ചില്ല കേട്ടോ, അവിടേക്ക് മാത്രമേ ഉള്ളൂ. അത് റോങ്ങായി പോയി. നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും ഷർട്ട് ഉണ്ടായിട്ട് പോലും മനുഷ്യന്മാർ ഷർട്ടൊക്കെ ഊരി ഒഴിവാക്കി റൂട്ടുമ്മ കൂടെ ഒക്കെ നടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലേ. എന്നാൽ അവന്മാർ നേരെ നമ്മളെ ബാർസലോണയിൽ പോയിട്ട് ഒരു പരിപാടി ചെയ്ത് നോക്കുക, നല്ല മുട്ടം പണി കിട്ടും, നല്ല ഫൈന് നിങ്ങൾ അടക്കേണ്ടി വരും കേട്ടോ. മിക്കവാറും വീടൊക്കെ വെക്കേണ്ടി വരും, അജ്ജാതി ഫൈനായിരിക്കും, ഹെവി ആയിട്ടുള്ളൊരു ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ. ബീച്ചിലും പിന്നെ ഈ പൂളിലൊക്കെ ഇറങ്ങുന്നവർക്ക് ചെറിയൊരു എക്സ്ക്യൂസ് ഉണ്ട്, അവിടെ ആണെങ്കിൽ സീനില്ല എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മളെ ഗ്രീസിലെ അക്രോപോളിസ് ഉണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് നമ്മളെ ഈ വലിയ വലിയ ഹീലുള്ള ചെരുപ്പുണ്ടല്ലോ, പ്രത്യേകിച്ച് ഗേൾസാണ് അങ്ങനത്തെ ഇടാറുള്ളത്, അത് ഇട്ട് നടന്നാൽ മിക്കവാറും പോലീസ് പൊക്കൂട്ടോ. ഇങ്ങനത്തെ ഒരു നിയമം അവിടെ കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ കൂർപ്പ് കാരണം, അതായത് വലിയ വലിയ കൂർപ്പാണല്ലോ, അത് ഈ ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പ്രത്യേകിച്ച് ഈ അക്രോപോളിസിൽ ഒരുപാട് ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നശിക്കാൻ ചാൻസ് ഉണ്ട്. ഈ കൂർപ്പ് തട്ടിപ്പൊളി ഇടിഞ്ഞ് പൊളിയാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പൊളിയരുത്, അതൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങളുടെ കയ്യിൽ ഒരു നായിക്കുട്ടിയുണ്ട്, നിങ്ങൾ ഇറ്റലിയിലുമാണ്, നിർബന്ധമായിട്ടും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും അതിനെ പുറത്തേക്ക് നടക്കാനായിട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കൊണ്ടുപോയില്ലെങ്കിൽ നല്ല ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ. ഇത് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് ഇവരുടെ ക്യാപിറ്റലായിട്ടുള്ള റോമിലാണ് കേട്ടോ. ഇതേപോലെ തന്നെ ജോർജിയയിൽ നിങ്ങളുടെ വീട്ടിലായത് നിങ്ങളുടെ കൈവശം ഒരു കോയി, അതായത് ചിക്കൻ മൂപ്പര് ഉണ്ടെങ്കിൽ മൂപ്പരെ എല്ലാ കാര്യങ്ങളും, ഇവൻ അയാൾ റോട്ടുമ്മക്ക് ഇറങ്ങുന്നുണ്ടോ, ഇവൻ വണ്ടി ഇടിച്ചാൽ മതി, പണി പാടും, വണ്ടി ഇടിച്ചാൽ നിങ്ങൾ അകത്ത് പോകേണ്ടി വരും, അത്രക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. താടി ഉണ്ടെങ്കിൽ കിസ് ചെയ്യാൻ പറ്റാത്ത രാജ്യം, അതാണ് യുറേക്ക് കേട്ടോ. ഇവിടെ മനുഷ്യന്മാർക്ക് താടി ഉണ്ടെങ്കിൽ കിസ് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ഒരു നിയമം എന്നത് സത്യം പറഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർക്ക് പോലും ഇന്ന് മര്യാദക്ക് അറിയില്ല എന്നതാണ് സത്യാവസ്ഥ. ഭാഗ്യം എനിക്ക് താടിയില്ല, സോ ഐ ക്യാൻ കിസ്. ബട്ട് ഇനി റിയാലിറ്റി, ഈ ഒരു നിയമമൊന്നും അവിടുത്തെ നാട്ടുകാർ മര്യാദക്ക് ഫോളോ ചെയ്യാറൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ താടി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളൊരാൾക്ക് ഉമ്മ കൊടുക്കല്ലേ. എന്തുടായിപ്പോൾ നിയമം, എന്ത് പറയല്ല. ഇതേമാതിരി തന്നെ നമ്മളെ BTS ഫാൻസിൻ്റെ, അതായത് BTS-ക്കാരുടെ സ്വന്തം സൗത്ത് കൊറിയ ഉണ്ടല്ലോ, അവിടെയുള്ള ഒരു നിയമമാണ് നമ്മൾ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ചൊക്കെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഷട്ടർ സൗണ്ട് ഉണ്ടാവുമല്ലോ, അത് ഓഫാക്കി വെക്കാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. നിയമപ്രകാരം അങ്ങനെ നമ്മൾ ഓഫാക്കി വെച്ചാൽ അത് ഇല്ലീഗലാണ്, പ്രശ്നമാവും. ഇതെന്തിനാന്ന് വെച്ചാൽ മറ്റാൾക്കാരും കൂടിയും അവർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് അറിയണം, അവരും കൂടി അറിയണം എന്ന ഒറ്റൊരു ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സോ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രാങ്ക് പരിപാടി ഉണ്ടല്ലോ, അതൊന്നും അവിടെ മര്യാദക്ക് വർക്കൗട്ട് ആവില്ല, അതാണ് ഇതിൻ്റെ ഒരു മീനിങ് ഏകദേശം. കൊളറോഡിലെ ന്യൂക്ലിയറിൽ ഒരു വീട്ടിൽ ഒരാളുടെ കയ്യിലെങ്കിലും തോക്ക് ഗണ്ണ് ഉണ്ടായിരിക്കണം എന്നാണ് കേട്ടോ. അവിടുത്തെ നിയമം ഇത് അനുവദിക്കുന്നുണ്ട്, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് ഗവൺമെൻറ് പറയുന്നത്. ഗവൺമെൻറ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയുന്നത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി. സോ അവിടുത്തെ ഒരു ഫാമിലിയിലും ഒരു തോക്കെങ്കിലും മിനിമം ഉണ്ടായിരിക്കട്ടോ. എന്തായാലും കള്ളന്മാർക്കൊക്കെ ഭയങ്കര പേടിയായിരിക്കും, കയറിയാലേ പൊട്ടുമല്ലോ. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ ഇപ്പം നമുക്ക് ഒരു സ്വന്തമായിട്ട് ഒരു വീടുണ്ട്, അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടെങ്കിൽ പോലും ആ ഒരു വീട്ടിലെ ബൾബ് പോലും നമുക്ക് മാറ്റാനായിട്ട് അനുവാദമില്ല കേട്ടോ.
അത് നമ്മുടെ സ്വന്തം വീട്ടിലെ ബൾബ് പോലും നമുക്ക് മാറ്റാനായിട്ട് അനുവാദമില്ല. നിയമപരമായിട്ട് അത് സെറ്റാണ്. പുറത്തുനിന്ന് ആരെങ്കിലും കണ്ട് റിപ്പോർട്ട് ചെയ്താൽ നല്ല ഫൈൻ അടക്കേണ്ടി വരും. പ്രോപ്പർ ലൈസൻസ്ഡ് ഉള്ള ഒരു ഇലക്ട്രീഷ്യൻ ഉപയോഗിച്ച് മാത്രമാണ് ഇങ്ങനെ കുഞ്ഞി ബൾബ് പോലും, അതായത് ഒരു ചെറിയ കുഞ്ഞി ബൾബ് പോലും അവിടെ മാറ്റാനായിട്ട് അനുവാദമുള്ളൂ കേട്ടോ. ഇതേമാതിരി തന്നെ സ്കോട്ട്ലാൻഡിൽ നിങ്ങൾ ഏതൊരു വീട്ടിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റ് ഉപയോഗിച്ചോട്ടെ, വീട്ടിലെ ബാത്റൂം ഉപയോഗിച്ചോട്ടെ വെച്ചാൽ അവർ യെസ് എന്നാ പറയുള്ളൂ. ഇൻ കേസ് നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഗലി മൂവ് ചെയ്യുക കേട്ടോ, നിയമപരമായിട്ട് മൂവ് ചെയ്യുക. അവരാണെങ്കിൽ ജയിലിലടക്കാവുന്ന ലെവലിൽ വരെ എത്തിക്കട്ടോ, അതാണ് അവിടുത്തെ നിയമം കേട്ടോ. അതായത് ചുരുക്കി പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിൽ നമുക്ക് പോകാണ്ടായാൽ പെടൂല, നമുക്ക് ഏത് വീട്ടിൽ വേണമെങ്കിലും കയറാം. നിങ്ങൾ രാത്രി ബാത്റൂം പോയി ഒന്ന് ഫ്ലഷ് അടിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കയറുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വല്ലാത്ത നാണംകെട്ട പരിപാടിന്നല്ലേ, അതായത് രാത്രി ബാത്റൂം പോയി ഫ്ലഷ് അടിച്ചതിൻ്റെ പേരിൽ ജയിലിലാക്കാന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു നിയമമാണ് നമ്മളെ സ്വീഡനിൽ കിടക്കുന്നത് കേട്ടോ. ഇവിടെ രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെ ഫ്ലഷ് അടിക്കുന്ന ഷീ പറഞ്ഞ സൗണ്ട് ഉണ്ടല്ലോ, അതുപോലും ഉണ്ടാവാനായിട്ട് പാടില്ല. അത്രക്കും നോയ്സ്ലെസ് ആയിരിക്കണം. ഇത് കാരണം തന്നെ സ്വീഡനിലെ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും നിലവിൽ നോയ്സ്ലെസ് ആയിട്ടുള്ള ഫ്ലഷാണ് ഉള്ളത് കേട്ടോ. സോ ഇപ്പം ആ പ്രശ്നം ആരും അനുഭവിക്കുന്നില്ല. എന്നാണെങ്കിലും ഇങ്ങനെ ഒരു നിയമം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. മറ്റൊരു വിചിത്രമായിട്ടുള്ള നിയമമാണ്, നമ്മുടെ നാട്ടിലൊക്കെ വെള്ളമടിച്ചിട്ട് കാറ് ബൈക്ക് ഒക്കെ ഓടിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. എന്നാൽ വെള്ളമടിച്ചിട്ട് പശുവിനെ ഓടിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും വല്ലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ വെള്ളമടിച്ചിട്ട് നമ്മൾ പശുവിനെ അങ്ങ് സ്കോട്ട്ലാൻഡിൽ പോയി ഓടിക്കാൻ നോക്കിയാൽ മിക്കവാറും നമ്മൾ ഓടേണ്ടി വരും, നമ്മളെ മിക്കവാറും പിടിച്ച് അകത്ത് ഇട്ടോ. ഞാൻ ഈ അകത്ത് എന്ന് പറഞ്ഞത് നമ്മളെ ജയിലാണ് കേട്ടോ, ജയിലിലിടുന്നാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായല്ലോ. മറ്റൊരു വിചിത്രമായിട്ടുള്ള നിയമം കിടക്കുന്നത് ഇറ്റലിയിലാണ് കേട്ടോ. ഇറ്റലിയിലെ കാപ്രി എന്ന ഐലൻഡിലാണ്. ഇവിടെ നമ്മൾ ബോംബിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ, അത് വിഷുവായിട്ട് പടക്കം പൊട്ടുന്നതാണ്. എനിവേ അതൊക്കെ വിടുക. ഈ ഇറ്റലിയിലെ കാപ്രി എന്ന ഐലൻഡിൽ ഈ പ്ലീ പ്ലിയറിന് ചെരുപ്പ് ഉണ്ടല്ലോ, അത് നമ്മുടെയൊക്കെ ചെരുപ്പ് തന്നെ സൗണ്ട് ഉണ്ടാകുന്നത്, അങ്ങനത്തെ സൗണ്ടുള്ള ചെരുപ്പൊക്കെ ധരിക്കുന്നത് ബാൻഡാണ്. ആ ചെരുപ്പൊക്കെ ആയി അവിടേക്ക് പോയാൽ മിക്കവാറും ഫൈൻ അടക്കേണ്ടി വരും. ഈ ഒരു നിയമം കൊണ്ടൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ആവശ്യമില്ലാത്ത വെറുപ്പിക്കുന്ന നോയ്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക എന്നതാണ് കേട്ടോ. ജർമ്മനിയിൽ നമ്മൾ കാറിൽ ഫുൾ ടാങ്ക് അടിച്ചില്ലെങ്കിൽ മിക്കവാറും പണി കിട്ടും. നമ്മളെ നാട്ടിലൊക്കെ കാറിൽ പെട്രോളൊക്കെ അടിച്ച് തീർന്നാലും നമുക്ക് കുപ്പിയിലൊക്കെ പോയി കൊണ്ടത് അടിക്കല്ലേ. എന്നാൽ ജർമ്മനിയിൽ അങ്ങനെയല്ല, നിങ്ങളുടെ കാറിൻ്റെ ഫ്യൂവൽ റോട്ടും വെച്ചിട്ടോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലൊക്കെ തീർന്നാൽ മതി, അത് ഉന്തിക്കൊണ്ടോ അല്ലെങ്കിൽ പോയി കുപ്പിയിലൊന്നും കൊണ്ടുവരാൻ പറ്റൂല. മിക്കവാറും നല്ലൊരു ഫൈൻ നിങ്ങൾ അടക്കേണ്ടി വരും. ഫ്യൂവൽ തീരുന്നത് അവിടെ ഭയങ്കര സീനാണ്, ഭയങ്കര പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഫുൾ ടാങ്കായി സൂക്ഷിക്കേണ്ടത് ആ ഒരു കാറിൻ്റെ ഓണറിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരുപാട് ഇടിപെട്ട് വിചിത്രമായിട്ടുള്ള കോമഡി നിയമങ്ങൾ ഇന്നത്തെ ഒരു സംസാരിച്ചില്ലേ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു. തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നത്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾസോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. കീപ് സപ്പോർട്ടിങ്. ബൈ. വേറത്ത് കുളിച്ചു വച്ചമാരെ, ഈ വിഷുക്കാരനെ പടക്കത്തിൻ്റെ സൗണ്ടും വീഡിയോയും എല്ലാം കൂടി നടക്കുന്നില്ല സത്യം പറഞ്ഞാല്. ഓക്കേ.